അമേരിക്കയിൽ കറുത്ത വർഗക്കാർക്ക് പൗരാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച പ്രധാന നേതാക്കളിൽ ഒരാളാണ് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ. വർണ്ണവിവേചനത്തിനെതിരെയുള്ള സമരം അദ്ദേഹത്തിന് മുൻനിരയിലേക്ക് എത്തിച്ചു. 1964 സമാധാനത്തിനായുള്ള നോബൽ സമ്മാനം നേടിക്കൊടുത്തു. 1955-56 മോൺഗോമറി ബസ് ബഹിഷ്കരണ സമരത്തിന് നേതൃത്വം നൽകിയത് കിങ് ആയിരുന്നു. 1963 അദ്ദേഹം വാഷിംഗ്ടണിലേക്ക് നടത്തിയ മാർച്ചിലെ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രസംഗം വളരെ പ്രശസ്തമാണ്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധാനന്തരം 1863 മൂന്ന് പ്രധാന ഭരണഘടനാ ഭേദഗതികൾ അമേരിക്കയിൽ നിലവിൽ വന്നു. അടിമത്തം അവസാനിപ്പിക്കുന്നതിനും അടിമകളായിരുന്ന ആഫ്രിക്കൻ വംശജർക്ക് പൗരത്വം നൽകുന്നതിനും അവരിലെ പുരുഷന്മാർക്ക് വോട്ടവകാശം നൽകുന്നതിനും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതികളായിരുന്നു അവ. എന്നാൽ 100 വർഷങ്ങൾക്ക് ശേഷവും കറുത്തവർക്കും വെളുത്തവർക്കുമിടയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അസമത്വത്തിനും കറുത്ത വർഗ്ഗക്കാരോടുള്ള അവഗണനയ്ക്കും അവഹേളനത്തിനുമെതിരെ പൗരാവകാശങ്ങൾക്കായി അമേരിക്കയിലെ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് സംഘടിപ്പിച്ച വാഷിംഗ്ടൺ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മാർട്ടിൻ ലൂഥർ എന്ന 34-കാരൻ ഈ വിശ്വപ്രസിദ്ധീകരണമായ പ്രസംഗം നടത്തിയത്. റെവറൻ മാർട്ടിൻ ലൂഥർ കിങ് സീനിയർ, ആൽബർട്ട വില്യംസ് കിങ് എന്നിവരുടെ പുത്രനായി 1929 ജനുവരി 15 അറ്റ്ലാന്റയിലാണ് ജനിച്ചത്. പിതാവിന്റെ ആദ്യ നാമധേയം മൈക്കൽ കിങ് എന്നായിരുന്നതിനാൽ മൈക്കൽ ലൂഥർ കിങ് ജൂനിയർ എന്നായിരുന്നു ആദ്യത്തെ പേര്. 1935 മൈക്കൽ കിങ് സീനിയർ ജർമ്മൻ പ്രൊട്ടസ്റ്റന്റ് ആയിരുന്ന മാർട്ടിൻ ലൂഥറിനോട് ബഹുമാനാർത്ഥം തന്റെ പേര് മാർട്ടിൻ ലൂഥർ കിങ് സീനിയർ എന്നും പുത്രന്റെ പേര് മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ എന്നും മാറ്റി. ഈ ദമ്പതികൾക്ക് വില്ലി ക്രിസ്റ്റ്യൻ എന്നൊരു പുത്രിയും ആൽഫ്രഡ് ഡാനിയൽ എന്ന പുത്രനും ഉണ്ടായിരുന്നു. 15-ാം വയസ്സിൽ മോർഹോസ് കോളേജിൽ ചേർന്ന മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ 1948 സോഷ്യോളജിയിൽ BA ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് പെൻസിൽവാനിയ സംസ്ഥാനത്തിലെ ചെസ്റ്റർ നഗരത്തിലെ ക്രോസൽ തിയോളജിക്കൽ സെമിനാറിൽ നിന്നും 1951 ബാച്ചിലർ ഓഫ് ഡിവൈനിറ്റി ഡിഗ്രി കരസ്ഥമാക്കുകയും ചെയ്തു. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1955 സിസ്റ്റാമിക് തിയോളജിക്കൽ ഡോക്ടറേറ്റ് നേടി. 1953 തന്റെ 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം അലാബാമ സംസ്ഥാനത്തിലെ മോൺഗോമറിയിലെ ഡെക്സ്റ്റർ അവന്യൂ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ പാസ്റ്ററായി. 1955 ഡിസംബർ 1 കറുത്ത വർഗ്ഗക്കാരിയ റോസാ പാർക്സ് ഒരു വെള്ളക്കാരന് ബസ്സിൽ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാത്തതിനാൽ ജിം ക്രോം നിയമലംഘനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഇതിനെ തുടർന്ന് മോൺഗോമറിലെ NAACP തലവനായിരുന്ന ED നിക്സൺ ആസൂത്രണം ചെയ്ത മോൺഗോമറി ബസ് ബഹിഷ്കരണ സമയം നയിച്ചത് കിങ് ആയിരുന്നു. 385 ദിവസം നീണ്ടുനിന്ന ഈ സമരത്തിനിടെ കിങ് അറസ്റ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന് വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടാകുകയും ചെയ്തു. അലാബാമയിലെ US ജില്ലാ കോടതി ഈ കേസിൽ പ്രക്ഷോഭക്കാർക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും മോൺഗോമറിയിലെ ബസ്സുകളിൽ വെള്ളക്കാർക്ക് പ്രത്യേക സീറ്റുകൾ നിലവിലുണ്ടായിരുന്ന നിർത്തലാക്കുകയും ചെയ്തു. 1963 ആഗസ്റ്റ് 28 മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയറിന്റെ പ്രസിദ്ധമായ പ്രസംഗങ്ങളിൽ ഒന്നാണ് എനിക്കൊരു സ്വപ്നമുണ്ട്. വാഷിംഗ്ടൺ DCയിലെ എബ്രഹാം ലിങ്കണിന്റെ സ്മരണത്തിൽ നിന്നും എതിർവശത്തുള്ള നാഷണൽ മാളിലായിരുന്നു ഈ പ്രസംഗം. കിങ്ങിന്റെ നേതൃത്വത്തിൽ കറുത്ത വർഗ്ഗക്കാർ വാഷിംഗ്ടണിലേക്ക് നടത്തിയ ഈ മാർച്ചിന്റെയും പ്രസംഗത്തിന്റെയും അനുസ്മരണങ്ങൾ വിപുലമായി 2013 ഓഗസ്റ്റിൽ ആഘോഷിച്ചിരുന്നു. 1968 ഏപ്രിൽ 4 ടെന്നസി സംസ്ഥാനത്തിലെ ഫെമിംഗ് നഗരത്തിലെ ലോറൻ മോട്ടിലെ ജെയിംസ് എൽറേ എന്ന വെള്ളക്കാരന്റെ വെടിയേറ്റാണ് കിങ് മരണമടഞ്ഞത്. Trusted tradition of 155 years, Chemanur International Jewelers.